हाई डियर फ्रेंड्स अस्सलामु अलैकुम वेलकम बैक टू दारियास किचन या वह रे मुदल उच्च वे ए विशेष अब उच्च शेषं ओरिडं वरे पोवानें अब अदुकोंडाण उच्च वरे वीडियो आक्कियत पिन्ने इतिल मक्रोणिन्टे रेसिपी कूडा या काणिक्कुन्नुंड अब रे ब्रेक्फास्ट या दोशाण अब इन्नले पच्चरी വെള്ളത്തിൽ കുതിർക്കാട്ടിരുന്നു അപ്പോൾ അതാ കേഴുകി ഞാൻ പച്ചരിയും കുറച്ച് ചോറും കൂട്ടി അടിച്ച് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഇതാ കരിഞ്ചീരക ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ദോശക്ക് ചിലപ്പം കരിഞ്ചീരക ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത് പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ കരിഞ്ചീരക ഇട്ടതാ ഇനി നമുക്ക് ഓരോ ദോശ ചുട്ടെടുക്കാം അപ്പോൾ ദോശയ്ക്ക് ഇതാ ഞാനിവിടെ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയ്ക്ക് ചിരവി ചെറിയുള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടതാ ചട്നി ഒന്ന് ഉണ്ടാക്കട്ടെ അപ്പോൾ ഇതാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവിട്ടെടുക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ചട്നിയും ദോശയെല്ലാം റെഡിയായി ഇനി നമ്മൾ ചായ കുടിക്കട്ടെ അതാ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു പാത്രം കഴുകലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി ഇതാ ചോറ് വെക്കാൻ തുടങ്ങട്ടെ അപ്പോൾ ഇതാ ഞാൻ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അരി ഞാൻ റേഷൻ അരി കൊണ്ടാണ് ഞാനിവിടെ ചോറ് വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും റേഷൻ അരി ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെള്ളവും അരിയും ഒന്നിച്ച് തന്നെയാണ് ഇടാറ് നല്ല അരി കഴുകിയതിന് ശേഷം അതിന് കണക്കാക്കിയ വെള്ളവും വെച്ച് ഇതാ അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ മാന്താണ് മീൻ കിട്ടിയത് കറി വെക്കാൻ നമ്മൾ അരി നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇന്നലെ രാത്രി വെച്ച ചോറാണ് കേട്ടോ അതൊന്നും ആയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ ഇത് നല്ലോണം ഞാൻ കഴുകിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഇത് നല്ലോണം തിളച്ചതിന് ശേഷം ഞാനിത് ഊറ്റിയെടുക്കാം അപ്പോൾ ഇതാ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ച് നല്ല ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വാർത്തെടുക്കാം അപ്പം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരിക്കുള്ളത് റെഡിയാക്കാം ഉപ്പേരിക്ക് ഇതാ ഇവിടെ ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല കഴുകിയതിന് ശേഷം ഞാനിതൊന്ന് ഇതിൽ ചേർത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാത്രം വെച്ച് കടകിട്ട് വറവിട്ടതിൻ്റെ ശേഷം ഉപ്പേരി ഇവിടെ റെഡിയാക്കട്ടെ അപ്പം ചോറും ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കറി വെക്കട്ടെ അപ്പം മാന്ത തേങ്ങ അരച്ച് കറി വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സ്രാവ് ഉണ്ട് കേട്ടോ മുറിച്ച് കഷ്ണം കൊണ്ടുവന്നതാണ് അപ്പോൾ സ്രാവ് ഞാൻ സ്രാവ് ഒന്നും കഴിക്കില്ല കഴുക ഭയങ്കര ഇഷ്ട സ്രാവ് സ്രാവ് മുളക് ഇടട്ടെ മാന്ത തേങ്ങ അരച്ച് കറി വെക്കുന്നുണ്ട് അപ്പം രണ്ട് കറിക്കുള്ളതാ ഞാൻ കലക്കി വെക്കുകയാണ് ഒന്നിച്ച് തന്നെയാണ് കേട്ടോ കലക്കി വെക്കുന്നത് തക്കാളി ഉള്ളിയും വഴറ്റിയതിൻ്റെ ശേഷം ഒന്നല്ല അങ്ങനെ ഒന്നിച്ച് തന്നെ അങ്ങനെ കലക്കി വെക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം മാന്തക്കറി കലക്കി വെച്ചതാണിത് മുളകും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഞാൻ ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഇതാ സ്രാവിൻ്റെ കറി ഇവിടെ തിളക്കുന്നുണ്ട് ഇത് മുളകിടാണ് അപ്പോൾ ഇതാ നല്ല തിളച്ചതിന് ശേഷം അതിലേക്ക് ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച സ്രാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മാന്തക്കറിക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകവും ഒക്കെ ഇട്ടതാ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്
അപ്പോൾ അതാ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ചോറ് വിളമ്പാണ്. അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ. അപ്പം അതാ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളിതാ മക്രോണ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് മക്രോണം ഇവിടെ ബാക്കിയുണ്ട്, കുറച്ച് ചിക്കനും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് മക്രോണ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുറച്ച് വെള്ളത്തിൽ മക്രോണ ഒന്ന് ഉപ്പും കുറച്ച് ഓയിലും ഇട്ട് വേവിച്ചെടുത്ത് അതാ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ അതിന് ശേഷം ഞാൻ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ച തക്കാളി ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ തക്കാളി ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് ഗരം മസാല എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് പൊടികളെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതാ കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല ഇളക്കിയതിന് ശേഷം ഈ അടിച്ചു വെച്ച ഈ ചിക്കനൊന്ന് ഇതിൽ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തത്. ഇനി ഈ വേവിച്ച് വെച്ച മക്രോണ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചിക്കൻ മക്രോണ അവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ കാത്തിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിനി ചായ കുടിക്കട്ടെ. ഇത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അത് ചിക്കനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. രണ്ട് പീസ് മാത്രം മതി ചിക്കന്. എല്ലില്ലാതെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇത് നല്ല ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത് കഴിക്കാൻ. അപ്പോൾ അതാ അത് കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഒരിടം വരെ പോവാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പോവാൻ ഒരുങ്ങട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ അസ്സലാമു അലൈക്കും.